വിശ്വാസികളുടെ ബാധ്യതയാണ് ഏറ്റെടുത്ത് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠിക്കാൻ തയ്യാറാവുക, അന്വേഷിക്കാൻ തയ്യാറാവുക, അന്വേഷിക്കാൻ തയ്യാറാവുക. ജാടകളിൽ വഞ്ചിതരാകാതിരിക്കുക. ജാട എല്ലാവർക്കും കാണിക്കാം, എല്ലാവർക്കും ജാട കാണിക്കാം, ജാട കാണിക്കാൻ പൈസ ചെലവില്ല. അതുകൊണ്ട് ജാടയിലല്ല കാര്യം, പ്രമാണബദ്ധമായി ചിന്തിക്കാൻ തയ്യാറാകണം, തെളിവന്വേഷിക്കാൻ തയ്യാറാകണം, കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാകണം. പണ്ഡിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുൽസിത നീക്കങ്ങൾ, ജാറ വ്യവസായങ്ങൾ, ഈ ജാറ വ്യവസായങ്ങളെ കുറിച്ചും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും അന്വേഷിക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അവസാനമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നാളെ റബ്ബിന്റെ അടുക്കൽ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണം, നാഥന്റെ അടുക്കൽ രക്ഷപ്പെടണം. അത് നമ്മൾ മടങ്ങണം എങ്ങോട്ടാണെന്നറിയോ? ഇസ്ലാമിന്റെ യഥാർത്ഥമായ സന്ദേശങ്ങളിലേക്ക്, പ്രമാണബദ്ധമായ ചിന്താഗതികളിലേക്ക്, നാളെ റബ്ബിന്റെ കോർട്ടിൽ രക്ഷപ്പെടാൻ ആവശ്യമായ സംഗതികളിലേക്ക്. അങ്ങനെ പ്രമാണബദ്ധമായി ചിന്തിച്ചിട്ട് റബ്ബിന്റെ ദീൻ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയിട്ട് റബ്ബിന്റെ ദീനിലേക്ക് പരിപൂർണമായി കടന്നു വരാൻ സാധിക്കണം. ഖുർആൻ പറഞ്ഞതുപോലെ പരിപൂർണമായി നിങ്ങൾ മൊത്തത്തിൽ ഇസ്ലാമിലേക്ക് കടന്നുകൊള്ളുക, പ്രവേശിച്ചുകൊള്ളുക. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്ന് അതിന്റെ എല്ലാവിധ സൗന്ദര്യങ്ങളും ആസ്വദിച്ച്, അതിന്റെ എല്ലാവിധ മാധുര്യങ്ങളും അനുഭവിച്ച് അവസാനം വരെ അതിൽ നിലകൊള്ളുക. ഖുർആൻ പറഞ്ഞതുപോലെ ഈമാനുള്ളവരെ, വിശ്വാസികളെ, നിങ്ങൾ തഖ്‌വയോടെ ജീവിക്കണം. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം തഖ്‌വയോടെ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകണം. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. മുസ്ലിം അല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന ഖുർആനിന്റെ ആ താക്കീത് എനിക്കും എന്റെ സഹോദരങ്ങൾക്കും വേണ്ടി ഓർമ്മിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു നാം ഏവരെയും ഇഹത്തിലും പരത്തിലും വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാദാ ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന മുത്തക്കളോടൊപ്പം ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിന് വേണ്ടി വാദിക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും മുഹമ്മദുർ റസൂലുള്ള ജീവിതത്തിൽ കൊണ്ടുവരാനും അവസാന നിമിഷം വരെ അതിലടിയുറച്ച് നിൽക്കാനുമുള്ള കരുത്തേകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ബിറഹ്മതിക യാർഹമർ റാഹിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹി വ ബറകാത്ത്. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി കാൽനൂറ്റാണ്ട് കാലമായി ജിദ്ദയിലെ പ്രവാസികൾക്കിടയിൽ വൈവിധ്യമാർന്ന പ്രബോധന പ്രവർത്തനങ്ങളുമായി നിലകൊള്ളുന്നു ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം സെന്ററിന്റെ ഓഡിയോ ആൻഡ് വീഡിയോ كتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله
وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിരന്തരമായി നാം കാത്തുസൂക്ഷിക്കേണ്ടുന്ന മഹത്തായ പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ, ഇവയെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മഹനീയമായ പ്രതിഫലത്തെ മോഹിച്ചുകൊണ്ട് അവൻ നമ്മോട് നിർദ്ദേശിക്കുന്ന മഹത്തായ വചനങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിടുന്നതിലൂടെ മനസ്സറിഞ്ഞുകൊണ്ട് അവനോട് തൻ്റെ സങ്കടങ്ങൾ പ്രകടിപ്പിക്കുന്നതിലൂടെ ശാന്തിയും സമാധാനവും ലഭിക്കുന്ന മനസ്സുകളുടെ ഉടമകളായിത്തീരുക എന്നത് നമ്മുടെ വിശ്വാസികളിൽ എപ്പോഴും നിലനിൽക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന പല പ്രാർത്ഥനകളും അവയുടെ മഹത്തായ ആശയങ്ങളും കഴിഞ്ഞ ക്ലാസുകളിൽ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ തന്നെ മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി അദ്ദേഹം അറിയിച്ചു തരികയാണ്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹാഉലാഇ ദഅവാത ഹീന യുംസി വഹീന യുസ്ബിഹു അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽആഫിയത ഫിദ്ദുനിയാ വൽആഖിറ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽആഫിയത في ديني ودنياي واهلي ومالي اللهم استر عوراتي وامن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي صحيح هذا الحديث نبي صلى الله عليه وسلم نے سبدിച്ച് പ്രവാചകന്റെ കൂടെ എപ്പോഴും നടക്കാറുണ്ടായിരുന്ന അവിടുത്തെ ചര്യകളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന മുത്തബിഉ സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന സുന്നത്തുകളെ കണിശമായി പിന്തുടരുന്ന വ്യക്തി എന്ന അറിയപ്പെടുന്ന മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ അവര് പറയുകയാണ്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹൗലായി ദഅവാത്ത് താഴെ പറയാൻ പോകുന്ന പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ റസൂല് ഒരിക്കലും ഉപേക്ഷിക്കാറില്ലായിരുന്നു. നബി തിരുമേനി ഒരിക്കലും ഉപേക്ഷ വരുത്താത്ത പ്രാർത്ഥന ഹീന യുംസി വഹീന യുസ്ബിഹു അവിടുന്ന് വൈകുന്നേര സമയത്തായി തീരുമ്പോഴും വയുസ്ബിഹു വഹീന യുസ്ബിഹു പ്രഭാത സമയത്തായി തീരുമ്പോഴും രാവിലെയും വൈകുന്നേരവും മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷ വരുത്താതെ
എപ്പോഴും പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കാറുള്ള ഒരു പ്രാർത്ഥന. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നീ അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ആഫിയത, സുഖത്തെ ചോദിക്കുന്നു, ഫിദ് ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നീ അസ്അലുക്കൽ അഫ്വ, മാപ്പ് ചെയ്തു തരണം എന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു, വൽ ആഫിയത, സുഖത്തെയും, ഫീ ദീനി, എന്റെ മതത്തിലും, വദുന്യായ, എന്റെ ഇഹലോകത്തിലും, വഅഹ്ലി, എന്റെ കുടുംബത്തിലും, വമാലി, എന്റെ സമ്പത്തിലും. അല്ലാഹുമ്മ അല്ലാഹുവേ ഉസ്തുർ, അല്ലാഹുമ്മസ്തുർ, അല്ലാഹുവേ നീ മറച്ചു വെക്കേണമേ, ഔറാതി, എന്നിൽ നിന്ന് മറച്ചു വെക്കപ്പെടേണ്ടവ, എന്റെ പോരായ്മകളെ, എന്റെ കോട്ടങ്ങളെ നീ മറച്ചു വെക്കേണമേ, വആമിൻ, നീ നിർഭയത്വം നൽകേണമേ, റൗആതി, എന്റെ ഭയങ്ങൾക്ക്, എന്റെ പേടികൾക്ക്, എന്റെ പ്രയാസങ്ങൾക്ക് നീ സുരക്ഷിതത്വം നൽകണം, എന്റെ ഭയങ്ങളിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണം എന്നർത്ഥം. അല്ലാഹുമ്മ ഹഫ്ളുനി, അല്ലാഹുവേ നീ എന്നെ കാത്തുകൊള്ളണം, മിമ്പൈനി യദയ്യ, എന്റെ മുന്നിൽ നിന്നും, വമിൻ ഖൽഫി, എന്റെ പിന്നിലൂടെയും, വഅൻ യമീനി, എന്റെ വലതുഭാഗത്തിലൂടെയും, വഅൻ ശിമാലി, എന്റെ ഇടതുഭാഗത്തിലൂടെയും, വമിം ഫൗഖി, എന്റെ മുകളിൽ നിന്നും, വഅഊദു ബിഅളമതിക, അല്ലാഹുവേ നിന്റെ മഹത്വം മുഖേന നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, അൻ ഉഹ്താല, ഞാൻ പൊടുന്നനെ ശിക്ഷിക്കപ്പെടുന്നതിൽ നിന്ന്, മിൻ തഹ്തി, എന്റെ അടിഭാഗത്ത് നിന്ന്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമായി തീർന്നാൽ ഒരിക്കലും ഉപേക്ഷ വരുത്താതെ ചൊല്ലിയിരുന്ന പല പ്രാർത്ഥനകളിൽ ഒന്ന്. ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹൗലായി ദഅവാത്ത്, ഈ പ്രാർത്ഥനകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിക്കാറില്ല, വിട്ടുകളയാറില്ല. ഹീന യുംസി, വൈകുന്നേര സമയത്തായാലും, വഹീന യുസ്ബിഹു, അതുപോലെ തന്നെ പ്രഭാത സമയത്തായി തീരുമ്പോഴും എന്ന ആമുഖത്തോടുകൂടിയാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് ഈ സംഭവം പറഞ്ഞു തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കുക, എന്താണ് അള്ളാഹുവിനോട് നമ്മൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ എല്ലാ മാനസികമായ പ്രയാസങ്ങൾ, നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അലട്ടിക്കൊണ്ടിരിക്കുന്ന നിരവധി അനവധി പ്രശ്നങ്ങൾ എല്ലാത്തിനുള്ള പരിഹാരം ഈ പ്രാർത്ഥനയിലൂടെ നാം നമ്മുടെ റബ്ബിന്റെ മുമ്പാകെ നിവർത്തി വെച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ പറയുന്നത്, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നീ അസ്അലുക്കൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ എന്നാണ്. ഇഹത്തിലും പരത്തിലും നീ എനിക്ക് സുഖം തരണേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹുവിനോട് എനിക്ക് ചോദിക്കാൻ പറ്റിയ ഒരു കാര്യം പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു കൊടുക്കുകയാണ്, സലില്ലാഹല ആഫിയ, നീ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചോളൂ, ആഫിയത്തിനെ ചോദിച്ചോളൂ. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ വീണ്ടും റസൂലുള്ളാഹിനെ കണ്ടുമുട്ടിയപ്പോ റസൂലുള്ളാഹിനോട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നബിയെ, അല്ലിംനി ശൈഅൻ അസ്അലുഹുല്ലാഹ അസ്സ വജല്ല, അള്ളാഹുവിനോട് ചോദിക്കാൻ എനിക്ക് ഇനിയും ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം, ഒരു വിഷയം പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറഞ്ഞു കൊടുക്കുകയാണ്, സലില്ലാഹ ആഫിയ, നീ അള്ളാഹുവിനോട് ആഫിയത്തിന് ചോദിച്ചു കൊള്ളുക, ഫി ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും. ഏറ്റവും പ്രധാനമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാണ്,
നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിന് ചോദിച്ചോളൂ, അഫൂ തരണം, പാപ്പു തരണം എന്ന് ചോദിച്ചോളൂ. കാരണം ഫൈന്നാഹദൻ, ഒരാൾക്കും ലം യുഅതാ നൽകപ്പെടുന്നില്ല ബഅദൽ യഖീനി, ശരിയായ വിശ്വാസം എന്ന യഥാർത്ഥമായ പദവി ഉറപ്പൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് നൽകപ്പെടുന്ന ഖൈറുകളിൽ വെച്ച് ഏറ്റവും ഖൈറ് മിനൽ ആഫിയത്തി, ആഫിയത്ത് തന്നെയാണ്, സുഖം തന്നെയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഫിയത്തിന് ചോദിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ ആദ്യം പറയുന്നു. രണ്ടാമതായി ആദ്യം മൊത്തത്തിൽ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫി ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും നീ ആഫിയത്ത് തരണം. പിന്നെ പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ, അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് തരണേ. അഫ്വ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവിച്ചു പോയ പാപങ്ങൾ മറച്ചു വെക്കലാണ്, ആ പാപങ്ങൾ മറച്ചു വെക്കുകയും അത് പുറത്തു തരികയും ചെയ്യുക എന്നുള്ളതാണ് അഫ്വ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാഹുവേ നിന്നോട് ഞാൻ അഫ്വിനെ ചോദിക്കുന്നു, നീ മാപ്പ് നൽകുന്നവനാണല്ലോ, എന്നിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള തിന്മകൾക്ക് നീ മാപ്പരുളണം റബ്ബേ എന്ന് ആദ്യമായി അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു. പിന്നെ പറയുന്നു, വല്ലാഫിയത ഫീ ദീനീ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ, മൊത്തത്തിൽ പറയുന്നു, പടച്ച തമ്പുരാനെ നീ എനിക്ക് മാപ്പ് തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് എപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കാൻ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറാവാൻ സാധ്യതയുള്ള രാത്രിയിൽ ഞാൻ എന്താണ് കൂടുതലായി എന്റെ റബ്ബിനോട് ചോദിക്കേണ്ടതെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതെന്ന പ്രാർത്ഥനയിൽ കാണാം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുവേ നീ ഏറെ പൊറുക്കുന്നവനാണ്, നീ ഏറ്റവും കൂടുതൽ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടവുമാണല്ലോ, അതിനാൽ എന്നിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള അപാകതകൾ നീ എനിക്ക് മാപ്പാക്കണം തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കാൻ ഏറ്റവും പുണ്യകരമായ രാത്രിയിൽ പറയേണ്ടുന്ന പുണ്യകരമായ പ്രാർത്ഥനയായി റസൂലുള്ള പഠിപ്പിക്കുന്നു. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ, അല്ലാഹുവേ നിന്നോട് ഞാൻ മാപ്പിന് ചോദിക്കുന്നു. വൽ ആഫിയത, ആഫിയത്തിനെയും ചോദിക്കുന്നു, സുഖത്തെ ചോദിക്കുന്നു. അല്ലാഹുവേ ഏതിലൊക്കെയാണ് സുഖം തരേണ്ടത്? ആദ്യം തന്നെ ചോദിച്ച സുഖം ഫീ ദീനി എന്നാണ്, എന്റെ ദീനിൽ നീ എനിക്ക് സുഖം തരണം. എന്താണ് ഈ ദീനിൽ സുഖം തരിക എന്ന് പറഞ്ഞാൽ, നിസ്കാരം നോമ്പൊക്കെ നോറ്റിങ്ങനെ സുഖമായിട്ട് പെയ്യനങ്ങാതെ നല്ല നിലക്ക് ഇങ്ങനെ കഴിച്ചുകൂട്ടാൻ കഴിയണം എന്നല്ല. ദീനിൽ സുഖം എന്ന് പറഞ്ഞാൽ ഞാൻ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കർമ്മങ്ങൾ, ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ വിശ്വാസം, ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ, അതിനൊക്കെ ഏത് സമയവും എന്ത് മുടക്കവും പരീക്ഷണവും ഒക്കെ സംഭവിക്കാം. എപ്പോഴും മനുഷ്യന് ഫിത്തിനകൾ സംഭവിക്കാവുന്ന മേഖലയാണ് അവന്റെ ആദർശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതാണ്, അന്ത്യകാലഘട്ടം വരുമ്പോൾ ഫിത്തിനകൾ ഒരു മാലയിൽ നിന്ന് ഒരു മാലയിൽ കോർത്ത മണികൾ അതിന്റെ നൂലങ്ങ് പൊട്ടിപ്പോയാൽ ഓരോന്നോരോന്നായി തുടർച്ചയായി ഉതിർന്ന് നിലത്തേക്ക് വീഴും പോലെ ഈ ലോകം അവസാനിക്കുന്ന സമയമെത്തുമ്പോഴേക്ക് ഫിത്തിനകൾ നിങ്ങളിലേക്ക് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്കുള്ള ഫിത്തിനകൾ, ഫസാദുകൾ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായൊരവസ്ഥ വന്നുചേരും. ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാര് അവരതാ രാവിലെ മുഅ്മിനാണ്, വൈകുന്നേരം അവൻ കാഫിറായി പോകുന്നു. വേറെ ചിലർ വൈകുന്നേരം മുഅ്മിനാണ്, രാവിലെ എത്തുമ്പോഴേക്ക് അവൻ കാഫിറായി പോയിരിക്കുന്നു. ആദർശത്തിന് മാറ്റം വരികയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിലും അവനൊരു ഉറപ്പ് സംഭവിക്കുന്നില്ല. കാരണം ദീനെന്താണെന്ന് അവൻ കൃത്യമായി പഠിച്ചിട്ടില്ല, ദീനെന്താണെന്ന് കൃത്യമായി അവൻ അറിയേണ്ടവരില്ലെന്ന് അറിഞ്ഞിട്ടില്ല. അതിന്റെ മാധുര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ വന്നപ്പോ എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സാകുമ്പോ ഇപ്പോൾ എടുക്കുന്ന തീരുമാനമല്ല ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരുന്നത്. ഹൃദയത്തിലേക്ക് എങ്ങനെ പല രൂപത്തിലുള്ള തോന്നലുകൾ വരുമ്പോ ഇതല്ലേ ശരി അതല്ലേ ശരി എന്നിങ്ങനെ പറഞ്ഞിട്ട് കൃത്യമായി ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറാകാതെ ദീനിന്റേതായ ആദർശങ്ങളിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ട്
കുഫറിലേക്കും ഫസാദിലേക്കും ശിർക്കിലേക്കും ബിദഅത്തിലേക്കും അതുപോലെയുള്ള സർവരൂപത്തിലുള്ള എല്ലാ വൈകല്യങ്ങളിലേക്കും മനുഷ്യൻ തെറ്റിപ്പോകാൻ ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ സംരക്ഷണവും സുഖമൊക്കെ ചോദിക്കേണ്ടത് ദീനിലാണ്. ദീനിയായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാകരുത്. ഇത് നമ്മളൊക്കെ അറിയാതെയും അറിഞ്ഞൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലാഹുവിനോട്. 17 തവണ നമ്മൾ ചോദിക്കുന്നു നിർബന്ധമായി. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ റൂട്ടിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനേ. നിന്റെ അമ്പിയാക്കന്മാര് നടന്ന വഴിയിൽ നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ അൻഅംത അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞ കുറെ നേതാക്കന്മാരുണ്ട്. അവരിൽ അഗ്രഗണ്യന്മാർ, അവരിൽ നേതാക്കന്മാര് അമ്പിയാക്കന്മാരാണ്. അതുപോലെ തന്നെ സുദ്ദീഖുകളും ശുഹദാക്കളും സാലിഹീങ്ങളും ഒക്കെ നടന്ന വഴിയിലാണ് റബ്ബേ എനിക്കും നടക്കേണ്ടത്. അതിലേക്ക് നീ എന്നെ നയിക്കണം, അതിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണം. നിന്റെ ശാപത്തിനും കോപത്തിനും വിധേയരായ ഒരുപാട് പാർട്ടിക്കാരും കക്ഷിക്കാരും മതത്തിന്റെ ആളുകളുമൊക്കെ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഫിത്തിനകളിൽ പെടാതെ നീ എന്റെ ആദർശത്തെ നിന്റെ നേരായ റൂട്ടിൽ തന്നെ എന്നെന്നും നയിച്ചുകൊള്ളണം തമ്പുരാനേ എന്ന് എല്ലാ സന്ദർഭത്തിലും അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് സർവ മുസ്ലിമീങ്ങളും നിർബന്ധമായും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെയും പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എല്ലാ മനുഷ്യന്മാരുടെയും ഹൃദയം പടച്ച തമ്പുരാന്റെ വിരലുകൾക്കിടയിലാണ് എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുമ്പോൾ അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നു. നമ്മുടെയൊക്കെ അനുഭവങ്ങളാണ്. രാവിലെ തോന്നുന്ന ചിന്താഗതിയല്ല വൈകുന്നേരം വരുമ്പോ, വൈകുന്നേരം ഒന്ന് ഉറങ്ങിനേറ്റ് കഴിയുമ്പോ ചിന്ത മാറുകയാണ്. ഇങ്ങനെ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ, ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ, മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന, തിരയിളക്കവും മലയടിയും എപ്പോഴും സജീവമായി കൊണ്ടിരിക്കുന്ന മേഖലയാണ് ഹൃദയം. ആ ഹൃദയത്തെ ശരിയായ ആദർശത്തിലേക്ക് എത്തിയതിന്റെ ശേഷം അതിൽ നിന്ന് തെറ്റിച്ചു കളയാനുള്ള സംവിധാനങ്ങളും പ്രചാരവേലകളും ലോകത്തൊരുപാട് ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തമ്പുരാനെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ, ഞാൻ നിന്നോട് മാപ്പിനെ ചോദിക്കുന്നു. അതുപോലെ തന്നെ വല്ലാഫിയ, സുഖത്തെ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. ഏറ്റവും വലിയ സുഖം എനിക്കാവശ്യം, ഫീ ദീനീ, എന്റെ ആദർശത്തിൽ എന്റെ മതത്തിൽ നീ എനിക്ക് സുഖം തരണം. എന്റെ മതത്തെ ഞാൻ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി വിൽക്കുന്ന ഒരവസ്ഥ വരരുത്. എന്റെ ആദർശത്തെ ഞാൻ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരവസ്ഥയില്ലാതെ ആദർശത്തിന്റെ മുഖ്യസ്ഥാനം നൽകിക്കൊണ്ട് അതിൽ തന്നെ എന്നെ ഉറപ്പിച്ചു നിർത്തണം തമ്പുരാനെ എന്ന് മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതാ ഖുർആനിൽ കാണുന്നു. എന്ത്? റബ്ബന ലാ തുസിഖ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിന ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഖ് ഖുലൂബന, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയരുതേ. നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയരുത് തമ്പുരാനെ. ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങളെ നേരായ റൂട്ടിലേക്ക് നീ ഞങ്ങളെ ആക്കിയതിന്റെ ശേഷം പിന്നെ അതിൽ നിന്ന് നീ ഞങ്ങളെ തെറ്റിച്ചു കളയരുത് തമ്പുരാനെ. വഹബ് ലനാ മില്ലതുങ്ക റഹ്മ, നിന്റെ അടുക്കൽ നിന്ന് നീ ഞങ്ങൾക്ക് റഹ്മത്തിന് നീ എപ്പോഴും നൽകണേ. ഇന്നക അൻതൽ വഹ്ഹാബ്, നീയാണല്ലോ ധാരാളമായി കനിഞ്ഞരുളി നൽകുന്നവൻ. ഇത് മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കാണ്. ഈ ആശയാണ് ഈ പറയുന്നത്. എന്ത്? പടച്ചു തമ്പുരാനെ, എന്റെ ദീനിൽ നീ എനിക്ക് ആഫിയത്ത് തരണം. എന്റെ ദീനാണ് എനിക്ക് വലുത്. എന്റെ ദീനിന് വികാരം വരുത്തുന്ന ഒന്നും ഉണ്ടാകരുത്. എന്റെ വാക്കിൽ വരരുത്, എന്റെ പ്രവൃത്തിയിൽ സംഭവിക്കരുത്, എന്റെ വിചാരത്തിൽ വരരുത്. അന്നിങ്ങനെ ഞാൻ മുസ്ലിമായി ജീവിക്കുന്ന ആ ഇസ്ലാമികമായ സ്പിരിറ്റോടുകൂടി എന്നെന്നും എന്റെ മരണം വരെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ ആഫിയത്ത് തരണം തമ്പുരാനെ. എന്തിൽ? ഫീ ദീനീ, എന്റെ മതത്തിൽ. പിന്നെ പറയുന്നു, ദുന്യായ ആഫിയത്ത് നീ എനിക്ക് എന്റെ ദുന്യാവിലും തരണം റബ്ബേ. ദുന്യാവിലുള്ള ആഫിയത്ത് എന്ന് പറയുമ്പോ ദുന്യാവിൽ വെച്ച് പലതും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും, ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാകും, രോഗങ്ങൾ മനുഷ്യന് സംഭവിക്കാവുന്നതാണ്, അപകടങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെയുള്ള ഒരുപാട് മനഃപ്രയാസങ്ങൾക്ക് കാരണമായി തീരുന്ന
പല കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ഭൗതികമായ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അതിൽ നിന്നെല്ലാം നീ എനിക്ക് സുരക്ഷിതത്വം തരണം റബ്ബേ, നീ അതിൽ നിന്നെല്ലാം എനിക്ക് മോചനം തരണം. അതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽആഫിയത ഫീ ദീനീ വദുനിയായ. പിന്നെ പറയുന്നു വഅഹ്ലീ വമാലീ, എന്റെ കുടുംബത്തിൽ നീ സുഖം തരണം റബ്ബേ, എന്റെ സമ്പത്തിൽ നീ സുഖം തരണം റബ്ബേ. കുടുംബത്തിന് സുഖം തരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്റെ കുടുംബത്തിന് ആഫിയത്തില്ലാത്ത ഒരവസ്ഥ, എന്റെ കുടുംബത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്ന അവസ്ഥ, എന്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്ന അവസ്ഥ. അതേപോലെ തന്നെ വമാലി, എന്റെ ധനം അത് വല്ല അപകടത്തിൽപ്പെട്ട് നശിച്ചു പോകുന്നത്, അതല്ലെങ്കിൽ ഹറാമായ രൂപത്തിലൂടെ വല്ല ധനങ്ങളും എന്റെ വരുമാനത്തിലേക്ക് കയറിക്കൂടുന്നത്, അങ്ങനെ ആഫിയത്തായ രൂപത്തിൽ പരലോകത്ത് ഞാൻ രക്ഷപ്പെടുത്തുന്നതിന് വിഘാതമായി എന്റെ സമ്പത്തിലോ എന്റെ കുടുംബത്തിലോ എന്നിലോ എന്റെ ദീനിലോ എന്റെ ദുനിയാവിലോ യാതൊന്നും സംഭവിക്കാതെ നീ കാത്തുകൊള്ളണേ തമ്പുരാനേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. കാരണം നമ്മുടെ ആകെയുള്ള മനസ്സിന്റെ വിഷമം എന്താണ്? നമുക്കെന്തോ പറ്റുമോ, കുടുംബത്തിനെന്തോ സംഭവിക്കുമോ, മക്കൾക്കെന്തോ സംഭവിക്കുമോ, അല്ലെങ്കിൽ സമ്പത്തിന് വല്ലതും സംഭവിക്കുമോ, ഇതൊക്കെ മനുഷ്യന്റെ ആധികൾക്ക് കാരണമാണ്. അല്ലാഹുവിനെ ഏൽപ്പിക്കുക, അല്ലാഹുവിനോട് പറയുന്നു അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽആഫിയത ഫീ ദീനീ വദുനിയായ വഅഹ്ലീ വമാലീ. അല്ലാഹുമ്മ സ്തുർ ഔറാതീ, അല്ലാഹുവേ നീ മറച്ചു വെക്കണം. അല്ലാഹുവേ ഔറാതി, ഔറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഔറത്ത് പുരുഷനായാലും സ്ത്രീയായാലും മറക്കേണ്ടുന്ന നഗ്നതക്കാണ് ഔറത്ത് എന്ന് നമ്മൾ പറയാറുള്ളത്. അല്ലാഹുവേ നീ ഞങ്ങളുടെ ഔറത്തുകളെ മറച്ചു വെക്കണമേ. അപ്പൊ പുരുഷനായിരുന്നാലും സ്ത്രീയായാലും അവർക്ക് പുറമേക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത, പുറമേക്ക് പ്രദർശിപ്പിക്കാൻ പറ്റാത്ത ഗോപ്യമായ ചില സ്ഥലങ്ങളുണ്ട്. അത് വെളിവാക്കുന്ന അവസ്ഥ ഇന്ന് ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യം തന്നെ പ്രധാനമായി നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പറയണം. എന്റെ ഔറത്തുകൾ വെളിവാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇന്ന് ലോകത്ത് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, നഗ്നത പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ലോകത്തൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നഗ്നത മറച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകളെ പ്രത്യേകിച്ച് അവരെ പരിഷ്കാരത്തിന് യോജിക്കാത്തവരാണെന്നും അവരെ ഏറ്റവും വലിയ പിന്തിരിപ്പന്മാരാണെന്നും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അഭിമാനത്തിന്റെ, അവരുടെ ഏറ്റവും വലിയ ഈമാനിന്റെ ലക്ഷണമായി അവർക്ക് പുറമേക്ക് ധരിക്കാവുന്ന കാര്യമാണ് അവരുടെ പർദ. അതിൽ നിന്നവരെ നശിപ്പിച്ചു കളയാനും അത് ധരിക്കുന്നതിൽ നിന്ന് അവരെ മാറ്റം വരുത്താനും ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, പരസ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ബിസിനസിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ പല പേരുകളിട്ടുകൊണ്ട് ഔറത്തുകൾ വെളിവാക്കുന്ന, അങ്ങനെ വെളിവാക്കിക്കാൻ വേണ്ടിയുള്ള പല രൂപത്തിലുള്ള ശ്രമങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ വളരെ കാര്യഗൗരവത്തോടുകൂടെ പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹുമ്മ സ്തുർ ഔറാതി, മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ മറച്ചു വെക്കാനുള്ള തൗഫീഖ് എനിക്ക് തരണം. എന്നിൽ നിന്ന് കാണാൻ പറ്റാത്തതൊന്നും അത് പുറമേക്ക് വെളിവായിക്കൊണ്ട് എന്റെ ഔറത്ത് വെളിവാകുന്നൊരവസ്ഥയില്ലാതെ എന്നിൽ നിന്ന് മറച്ചു വെക്കേണ്ടവ നീ മറച്ചു വെക്കണം തമ്പുരാനെ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ഇന്നിപ്പോ ഒരുപാട് ആളുകൾ അവരുടെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കിയാൽ മതപരമായിട്ടൊക്കെ അവർ വളരെ കാര്യത്തിലൊക്കെ മുൻപന്തിയിലാണ്. പക്ഷേ പലപ്പോഴും വേഷവിധാനം, സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച്, അതുപോലെ തന്നെ മുതിർന്ന പെൺകുട്ടികളുള്ള ആളുകൾ എല്ലാം ശരിയാണ്, പക്ഷേ അതപ്പോഴും പൂർണ്ണമാകുന്നില്ല. ഇസ്ലാമികമായ വേഷവിധാനത്തിലേക്ക് എത്തുന്നില്ല. മുൻകൈയും മുഖവും ഒഴികെയുള്ള ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും ലൂസായ വസ്ത്രം കൊണ്ട് ധരിക്കലാണ് മുസ്ലിം പെണ്ണിന്റെ വേഷം. ലൂസായ വസ്ത്രം എന്ന് പറയുന്ന ഒരു അടിവരെ ഇട്ടുകൊണ്ട് മനസ്സിലാക്കണം. മുൻകൈയും മുഖവും ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഒരു സ്ത്രീ മറച്ചത് കൊണ്ട് മാത്രം മുസ്ലിമത്തിന്റെ വേഷമാകുന്നില്ല. അത് ലൂസായ വസ്ത്രം കൂടിയായിരിക്കണം, വിശാലമായ വസ്ത്രമായിരിക്കണം. കാരണം ഒരു പെണ്ണിന്റെ സീനത്ത് പ്രകടമാകുന്ന നിലക്ക് അവൾ മുൻകൈയും മുഖവും ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഇറുകിയ വസ്ത്രം കൊണ്ട് ധരിച്ചത് കൊണ്ട് ഹറാമിന്റെ വസ്ത്രമായി എന്നതല്ലാതെ അത് ഇസ്ലാമിന്റെ വേഷവിധാനമാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടെ പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ നാരിയാത്തുൻ
مايلاتٌ مميلاتٌ رؤوسهن كاسلمة البخت المايلة لا يدخلن الجنة ولا يجدن ريحها സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ലെന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാൻ ഭാഗ്യം കിട്ടാതെ ആട്ടി അകറ്റപ്പെടുന്ന പോലെ ദൗർഭാഗ്യവതികളായ പെണ്ണുങ്ങളുണ്ട്. അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ ധരിച്ചിട്ടില്ല. ആ രൂപത്തിൽ മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ മറച്ചു വെക്കാതെ പല പുരുഷന്മാരുടെ മുമ്പിലേക്ക് പോകുന്നു. പലയിടത്തും കാണുന്ന വേറൊരു പ്രവണതയുണ്ട്. എന്താ? മതസ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കുടുംബ മുതിർന്ന പെൺകുട്ടികൾക്ക് വസ്ത്രധാരണം ശരിക്കു ധരിപ്പിക്കുന്ന ഉമ്മമാര്, അവരെ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലേക്ക് കൊണ്ടുപോകുമ്പോ, അവരെ പാർക്കുകളിലേക്ക് കൊണ്ടുപോകുമ്പോ, അവരെ പുറത്തേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോ ഹറാമിന്റെ വേഷം ധരിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ മടിയില്ലാത്ത ഉമ്മമാരുണ്ട്, പിതാക്കന്മാരുണ്ട്. അതുപോലെ തന്നെ മതസദസ്സുകളിലേക്ക് കയറി വരുമ്പോ മാത്രം ഇസ്ലാമികമായ വേഷവിധാനം ധരിക്കുകയും ഷോപ്പിംഗ് സെന്ററുകളിലും പാർക്കുകളിലും മറ്റിടങ്ങളിലുമൊക്കെ അലയുമ്പോ അനിസ്ലാമികമായ വേഷം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങളുണ്ട്. ആരെയാണവർ വഞ്ചിക്കുന്നത്? ആരെയാണവർ പറ്റിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മതസ്ഥാപനങ്ങളിലും മതസദസ്സുകളിലും അതുപോലെ തന്നെ പാർക്കുകളിലും കടലോരങ്ങളിലും ഷോപ്പിംഗ് സെന്ററുകളിലുമൊക്കെ കാണുന്ന റബ്ബ് വരെ റബ്ബ് തന്നെയല്ലേ? അവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ പുരുഷന്മാരുടെ മുമ്പിൽ വരേണ്ടി വരുന്നുവോ അവിടെയെല്ലാം ഈ വേഷവിധാനം ഇസ്ലാം കണിശമായി പറയുന്നു. അപ്പൊ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു തആല മറക്കൽ നിർബന്ധമായി പറഞ്ഞിട്ടുള്ള വേഷം എവിടെയാണ് എങ്ങനെയൊക്കെയാണ് ഇസ്ലാമിൽ കണിശമായ നിയമമുണ്ട്, അതനുസരിച്ച് തന്നെ ജീവിക്കാൻ എനിക്ക് തൗഫീഖ് തരണേ. എന്റെ ഔറത്തുകൾ നീ മറച്ചു വെക്കണേ. അതുപോലെ തന്നെ അതിന്റെ ആശയത്തിൽ തന്നെ വരുന്നുവെന്ന് മറ്റുള്ളവരെ കാണൽ ഞാൻ ഇഷ്ടപ്പെടാത്ത എന്റെ സ്വഭാവങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ പോരായ്മകൾ ഒക്കെ നീ മറച്ചു വെക്കണം തമ്പുരാനേ. മാലോകരറിയാതെ നീ എന്നില്ലെന്നുള്ള അത്തരത്തിലുള്ള നഗ്നതകൾ മറച്ചു വെക്കണേ. ഇതൊക്കെയും ആ മഹത്തായ പ്രാർത്ഥനാ വാചകത്തിന്റെ ആശയത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അതാണ് അല്ലാഹുമ്മസ്തുർ ഔറാതി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം. പിന്നെ പറയുന്നു വആമിൻ റൗആതി. وآمن അടച്ചതം പുരാനേ നീ നിർഭയത്വം നൽകണം. റൗആതി എന്റെ പേടികൾക്ക്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് പേടി. പല കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഭയത്തിലാണ്. ഭയം എന്താണ്? ഭയം എന്ന ന്യാമത്തിന്റെ, ഭയം എന്ന കാര്യം കൊണ്ടുള്ള ദോഷം, നിർഭയത്വം എന്ന് പറയുന്ന ന്യാമത്തിന്റെ വലിപ്പം എത്രയാണ് എന്ന് ഭയത്തോടുകൂടി ജീവിക്കുന്ന നാട്ടിലെ ആളുകളെ കുറിച്ച് വായിച്ചറിവെങ്കിലുമുള്ള നമുക്കറിയാമല്ലോ. ഓരോ പ്രദേശങ്ങളിലും ആളുകൾ പുറത്തിറങ്ങാൻ ഭയപ്പെടുന്നു. ഒന്ന് പുറമേക്ക് ഇറങ്ങാൻ അവർക്ക് ഭയമാണ്. ശത്രുക്കൾ നാനാഭാഗത്തുനിന്നും അവരെ വിവിധ രൂപത്തിലുള്ള പ്രയാസപ്പെടുത്തലുകൾ, പീഡനങ്ങൾ, കഷ്ടപ്പെടുത്തലുകൾ, അക്രമങ്ങൾ, മർദ്ദനങ്ങൾ, പീഡനങ്ങൾ എല്ലാത്തിന്റെയും നടുവിൽ ജീവിക്കുന്ന മനുഷ്യന് സ്വൈരമായി ഒരിടത്ത് അന്തിയുറങ്ങാൻ വരെ കഴിയാത്ത ഏറ്റവും വലിയ ഭയത്തിന്റെ നെരിപ്പോടിൽ കിടന്നമരുന്ന ഒരുപാട് ആളുകളുണ്ട് ലോകത്ത്. ഭയം അതൊരു വലിയ പരീക്ഷണമാണ്. വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല പറയുന്നു, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി, പേടി തന്നുകൊണ്ട് പരീക്ഷിക്കും. പേടി അത് മനുഷ്യനുണ്ടാകുന്ന ഒരു പരീക്ഷണമാണ്. നിർഭയത്വം എന്ന് പറയുന്നതോ അല്ലാഹു ചെയ്തു തരുന്ന ഒരു ന്യാമത്തുമാണ്. അപ്പൊ പടച്ചവനോട് പറയാണ്, ഏതെല്ലാം നിലക്കുന്നപ്പോ നമ്മൾ പേടിക്കുന്നു. എല്ലാ മനുഷ്യരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പേടിയുണ്ട്. ജോലി ചെയ്യുന്നിടത്ത് പാര വെക്കുമോ ആരെങ്കിലും? ശത്രുക്കൾ, നേർക്ക് നേരെയുള്ള ശത്രുക്കൾ, ഒപ്പം ചിരിച്ച് നടന്ന് തോളത്ത് കൈവച്ച് പാര വെക്കുന്ന ശത്രുക്കൾ, അതുപോലെ തന്നെ ഫാസിസ്റ്റുകളുടേതായ അക്രമങ്ങൾ, അതുപോലെ തന്നെ ഓരോ മേഖലയിൽ നിന്നുണ്ടായേക്കാവുന്ന വിവിധ തരത്തിലുള്ള അക്രമങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പേടിക്കുന്നു. മനസ്സുകൊണ്ട് വിഷമം അനുഭവിക്കുന്നു. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിന് സമാധാനം കൊടുക്കണമെന്ന്. ലോകത്ത് ഇവിടെ ആർക്കാ ശത്രുക്കളില്ലാത്തത്? ശത്രുക്കളില്ലാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ കഴിയൂല. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഇവിടെ എല്ലാവർക്കും ശത്രുക്കളുണ്ട്. നമ്മൾ വിചാരിക്കും, എന്താ എന്നോട് ഇത്ര ശത്രുത, ഞാനെന്ത് ചെയ്തിട്ട? ഒരുപാട് ആളുകൾ എന്നോട് ശത്രുത പുലർത്തുന്നു, ഞാൻ അവർക്ക് എന്ത് ചെയ്തിട്ടാണ്? പക്ഷേ നമ്മൾ അതിലൂടെ ഒന്നും പിന്മാറാൻ പാടില്ല. ലോകം കണ്ട ഏറ്റവും നല്ലവരായ മനുഷ്യന്മാരാണ് അമ്പിയാക്കന്മാര്. അമ്പിയാക്കന്മാർക്ക് വരെ ലോകത്ത് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അമ്പിയാക്കന്മാര് അവരാരോടുമുള്ള പെരുമാറ്റത്തിൽ മോശം വരുത്തിയവരല്ല, ആരോടെങ്കിലും അന്യായമായി പെരുമാറിയവരല്ല, ആരുടെയും സ്വത്ത് കവർന്നവരല്ല. എല്ലാവരോടും പടച്ചതമ്പുരാന്റെ കൽപ്പനയും നിർദ്ദേശവും മാനിച്ചുകൊണ്ട്
സത്യത്തിന്റെ ആദർശം പ്രബോധനം നടത്താൻ വേണ്ടി തങ്ങളാലാകുന്ന നിലക്കുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടവരാണ് മഹാന്മാരായ അമ്പിയാക്കന്മാർ. അങ്ങനെയുള്ള മുത്തുമണികളായ അമ്പിയാക്കന്മാർക്ക് വരെ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ച് ഓർത്ത് ഒരാളിപ്പോ പ്രവർത്തന രംഗത്ത് നിന്നാണ് മാറുകയാണ്. ഒരാൾക്ക് തോന്നുകയാണ് ഞാനെന്തിന് പ്രവർത്തിക്കണം, ഞാനെന്തിന് പ്രബോധനം നടത്തണം, ഞാനെന്തിന് ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ എന്തിന് മറ്റുള്ളവരോട് പറയണം. ആളുകളൊക്കെ എന്നോട് വെറുക്കില്ലേ, നാട്ടുകാർക്ക് എന്നോട് വെറുപ്പാകില്ലേ, വീട്ടുകാർക്ക് എന്നോട് പരിഭവമാവില്ലേ, കുടുംബത്തിലെ ആളുകൾക്ക് എന്നോട് മുഷിപ്പ് തോന്നുകയില്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ സത്യത്തെ പറയാതെ മൂടി വെക്കുന്നത് ഭയം കൊണ്ടാണെങ്കിൽ ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർക്ക് പോലും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അല്ലാഹു തആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് കാണാം സൂറത്തുൽ അൻആമിലെ 112 113 ആയത്ത്. എന്താ അതിൽ അല്ലാഹു തആല പറയുന്നത്? وكذلك جعلنا لكل نبي عدوا شياطين الانس والجن يوحي بعضهم الى بعض زخرف القول غرورا ولو شاء ربك ما فعلوه فذرهم وما يفترون ولتصغى اليه افئدة الذين لا يؤمنون بالآخرة وليرضوه وليقترفوا ما هم مقترفون سورة الأنعام അല്ല പറയാണ് വകദാലിക ജഅൽന, അപ്രകാരം ജഅൽന നാം നിശ്ചയിച്ചിരിക്കുന്നു. ലികുല്ലി നബിയിൻ, എല്ലാ പ്രവാചകന്മാർക്കും അദുവൻ ശത്രുക്കളെ, എല്ലാ പ്രവാചകന്മാർക്കും ശത്രു ഉണ്ടായിട്ടുണ്ട്. ആരിൽ നിന്ന്? ശയാത്തീനൽ ഇൻസി വൽ ജിന്നി, മനുഷ്യരിലെ പിശാചുക്കളും ജിന്നിലെ പിശാചുക്കളും. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് കുറെ ശൈത്താന്മാരും അമ്പിയാക്കന്മാരെ ശത്രുക്കളായിട്ടുണ്ട്. ജിന്നുകളുടെ കൂട്ടത്തിലെ കുറെ ശൈത്താന്മാരും അമ്പിയാക്കന്മാരുടെ ശത്രുക്കളായിട്ടുണ്ട്. എന്താ വരെ പണി? യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖറുഫൽ ഖൗലി ഗുറൂറാ, ഒരാൾ മറ്റൊരാളോട് ഇങ്ങനെ ഇവനെ കുറിച്ച് കുശുമ്പോ ഓരോന്ന് പറയുക, ഓരോന്ന് ദുർബോധനം നടത്തി കൊടുക്കുക, അതുപോലെ തന്നെ ഇവനെ കുറിച്ച് മറ്റുള്ളവരോട് പലതും പറയുക. അങ്ങനെ യഥാർത്ഥമായ ആദർശത്തിലേക്ക് ക്ഷണിച്ച അമ്പിയാക്കന്മാരെ കുറിച്ച് പൊതുജനമധ്യത്തിൽ വളരെയേറെ ദുഷ്പേരുണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വഞ്ചനാപരമായ കാര്യങ്ങൾ നടത്തുന്ന ശൈത്താന്മാര് മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ജിന്നുകളുടെ കൂട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്താ വേണ്ടത്? ഇതൊക്കെ കേട്ട അമ്പിയാക്കന്മാർ പിന്നെ ഇതൊക്കെ പേടിച്ച് മാറിക്കളഞ്ഞു, അവരുടേതായ പ്രബോധന പാതയിൽ നിന്നവർ മാറിയിരുന്നു. എന്നെ കുറിച്ച് ആളുകൾ എങ്ങനെയൊക്കെ പറയുന്നു, അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറയണ്ട, നല്ല കാര്യങ്ങളൊക്കെ പറയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാമെന്ന് വിചാരിച്ചുവോ? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമുക്ക് കാണാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നു, വലൗശാ റബ്ബുകമാ ഫാലൂഹു, നിന്റെ റബ്ബ് വിചാരിച്ചിരുന്നുവെങ്കിൽ അവരത് ചെയ്യുകയില്ലായിരുന്നു, അതുകൊണ്ട് ഫദറുഹും വമാ യഫ്തറൂൻ, അവർ പറയുന്ന കാര്യങ്ങളെയും അവരെ കച്ചുകെട്ടി ഉണ്ടാക്കി നിർമ്മിച്ചിട്ടുള്ള കളവുകളെയും നീ വിട്ടുകളഞ്ഞേക്കുക. അതിനെക്കുറിച്ച് അതിന്റെ പിന്നാലെ നടക്കണ്ട, അവരെന്തോ പറയട്ടെ, നീ നിന്റെ പ്രബോധനമാദത്തിൽ ഏറ്റവും കൂടുതൽ ആവേശത്തോടുകൂടെ മുന്നോട്ട് പോയിക്കോളൂ എന്നാണ് സകല അമ്പിയാക്കന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം എന്താണെന്നറിയോ? ആമിൻ റൗആത്തി എന്ന് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു. എന്താ ഇതർത്ഥം? പേടി മനുഷ്യന് പല നിലക്കുണ്ടാകും. സത്യം തുറന്നു പറഞ്ഞാൽ എന്തോ സംഭവിക്കുമോ എന്ന പേടി, അതനുസരിച്ച് ജീവിച്ചാൽ എന്തോ സംഭവിക്കുമോ എന്ന പേടി, എന്റെ ധനത്തിൽ വല്ലതും സംഭവിക്കുമോ എന്ന പേടി, എന്റെ കുടുംബത്തിന് വല്ലതും സംഭവിക്കുമോ എന്ന പേടി, തന്റെ ശരീരത്തിന് വല്ലതും സംഭവിക്കുമോ എന്ന പേടി, അങ്ങനെ പല നിലക്ക് ഫാസിസ്റ്റുകളിൽ നിന്നുള്ള ആക്രമണങ്ങൾ, മർദ്ദനങ്ങൾ. ഇന്നിപ്പോ നമ്മുടെ നാടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോകത്താകമാനം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിമീങ്ങളെ തെരഞ്ഞു പിടിച്ചു കൊല്ലാനും അവരുടേതായ സമ്പത്ത് നശിപ്പിക്കാനും അവരുടേതായ വനിതകളുടെ, മുസ്ലിം സ്ത്രീകളുടെ മാനം കവരാനും ഒക്കെ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിന്റെ ഒക്കെ ഇടയിൽ ഈ പ്രാർത്ഥനയുടെ പ്രസക്തി നിങ്ങൾ നോക്കൂ. പടച്ചതമ്പുരാനെ, എന്റെ ഭയത്തിന്റെ കാരണങ്ങൾ നിരവധിയാണ്. എനിക്ക് ഭയമുണ്ടാകുന്ന, എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, എന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, എന്നെ അരട്ടിക്കൊണ്ടിരിക്കുന്ന സർവ്വവിധ ഭയാശങ്കകളിൽ നിന്നും പടച്ചതമ്പുരാനെ നീ എനിക്ക് മോചനം തരേണമേ. ഇതാണ് അല്ലാഹുമ്മ ആമിൻ റൗആതി വ ആമിൻ റൗആതി, എന്റെ ഭയങ്ങൾക്ക് നീ മോചനം തരണം തമ്പുരാനെ. പിന്നെ പറയുന്നു അല്ലാഹുമ്മ ഹിഫ്ളുനി, അല്ലാഹുവേ നീ എന്നെ കാക്കണം, നീ എന്നെ കാത്തു രക്ഷിക്കണം. ഏതെല്ലാം മാർഗത്തിലൂടെ നമുക്ക് അക്രമങ്ങൾ ഉണ്ടാകും, ഏതെല്ലാം വഴിയിലൂടെ മനുഷ്യന് അക്രമങ്ങൾ ഉണ്ടാകും, ആറ് വഴിയിൽ നിന്ന് മനുഷ്യന് അക്രമങ്ങൾ ഉണ്ടാകും, ആ ആറ് വഴിയും ഇവിടെ അല്ലാഹു തആല എടുത്തു പറയണം. അല്ലാഹുമ്മ ഹിഫ്ളുനി,
അല്ലാഹുവേ നീ എന്നെ കാക്കേണമേ, മിമ്പയിനിയതയ്യ എന്റെ മുന്നിലൂടെ എന്നിലേക്ക് വരുന്ന, എന്റെ മുൻഭാഗത്തുകൂടെ എന്നിലേക്ക് വരുന്ന എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ പടച്ചതമ്പുരാനെ നീ കാത്തുകൊള്ളണം. പിന്നെ പറയുന്നു അമിൻ ഹൽഫീ, എന്റെ പിന്നിലൂടെയും എന്ന് പറഞ്ഞാൽ എന്റെ പിന്നിലൂടെ സംഭവിക്കാവുന്ന അക്രമങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ നീ അതിൽ നിന്ന് എനിക്ക് മോചനം തരണം. വ അൻ യമീനീ, എന്റെ വലതുഭാഗത്തിലൂടെ സംഭവിക്കുന്ന തിന്മകൾ, എന്റെ വലഭാഗത്തിലൂടെ എന്നിലേക്ക് സംഭവിക്കാവുന്ന ആപത്തുകൾ അതിൽ നിന്നും നീ എന്നെ കാക്കണം. വ അൻ ശിമാലീ, എന്റെ ഇടതുഭാഗത്തിലൂടെ വരാവുന്ന തിന്മകൾ അതിൽ നിന്നും നീ എന്നെ കാക്കണം തമ്പുരാനെ. പിന്നെ വമിൻ ഫൗഖീ, എന്റെ മുകളിൽ നിന്ന് എന്നിലേക്ക് സംഭവിക്കാവുന്ന ആപത്തുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നീ എന്നെ കാത്തുകൊള്ളണം. അവസാനമായി പറയുന്നു വഅഊദു ബിയദമതിക, നിന്റെ മഹത്വം എന്ന പ്രത്യേകമായ വിശേഷണത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. അൻഉഖ്താല, ഞാൻ പൊടുന്നനെ ശിക്ഷിക്കപ്പെടുന്നതിൽ നിന്ന്, മിൻ തഹ്തീ, എന്റെ താഴ്ഭാഗത്ത് നിന്ന് ഞാൻ ശിക്ഷിക്കപ്പെടുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എത്ര വലിയ പ്രസക്തമായ വളരെയേറെ ഗൗരവമുള്ള പ്രാർത്ഥനയാണിത്. പടച്ചതമ്പുരാനെ, എന്റെ ആറു ഭാഗത്തുകൂടെ മനുഷ്യന് അക്രമമുണ്ടാകാം, മുന്നിലൂടെ പിന്നിലൂടെ വലതുഭാഗത്തിലൂടെ ഇടതുഭാഗത്തിലൂടെ മുകളിൽ നിന്ന് താഴെ നിന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞു, എല്ലാത്തിൽ നിന്നും അല്ലാഹുവിനോട് തേടിക്കഴിഞ്ഞു. അള്ളാഹനോടാണ് കാവലിനെ ചോദിക്കുന്നത്, പടച്ചവനെ നീ കാക്കണം. ആറാലൊരു മാർഗത്തിലൂടെ എന്നിലേക്ക് വല്ല ആപത്തും വരുന്നതിൽ നിന്ന് പടച്ചവനെ നീ കാക്കണം. നോക്കൂ, നിങ്ങൾ ഈ കേട്ട പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും അള്ളാഹുവേ എന്നല്ലാത്ത ഒരു വരി നമ്മൾ കാണുന്നുണ്ടോ? മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകൾ നിങ്ങൾ കേട്ടു. അവിടുന്ന് ഒരിക്കലും ഉപേക്ഷ വരുത്താതെ രണ്ടു നേരവും രാവിലെയും വൈകുന്നേരവും പറയുന്ന ഈ പ്രാർത്ഥനയാണല്ലോ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അമ്പാഹുവിനോട് നമ്മൾ പറയാണ്, പടച്ചതമ്പുരാനെ നീ എന്നെ കാക്കണം, നീ എന്നെ സംരക്ഷിക്കണം തമ്പുരാനെ. മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും മുകളിലൂടെയും താഴെ നിന്നുമൊക്കെ എന്നിലേക്ക് വന്നേക്കാവുന്ന സർവ്വ ആപത്തുകളിൽ നിന്നും നീ എന്നെ കാക്കണേ റബ്ബേ എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജീവിതത്തിൽ ഏതവസരത്തിലാണ് ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, മമ്പുറത്തെ തങ്ങളെ കാക്കണേ, അജ്മീർ ഹോജവെ കാക്കണേ, ഭീമാ പള്ളിയിലെ ഭീമാ ബീവിയെ രക്ഷിക്കണേ, മൊനമ്പത്തെ ബീവിയെ കാക്കണേ എന്ന് പറയാനൊരു മുസ്ലിമിന് പിന്നെ കഴിയുമോ?